ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് കരുക്ക് വെച്ചിട്ട് ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പകുതി ഭാഗം കരുക്കാണ് എടുത്തിരിക്കുന്നത്, ബാക്കി പകുതി നമ്മൾ വീട്ടിൽ കഴിച്ചു. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള മൂത്ത കരുക്കാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് ഇതിൽ നിന്ന് ചെത്തിയെടുത്തിട്ട് ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതേ അളവിൽ, അതായത് ഇതേ ഒരു വലുപ്പത്തിൽ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള കരിക്ക് കിട്ടും, അതാണ് കുറച്ചും കൂടിയും നല്ല ടേസ്റ്റി ആവുക നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ. ഇത് കുറച്ച് ഹാർഡായിട്ടുണ്ട്. ഞാനിപ്പോൾ കിട്ടിയപ്പോൾ എന്തായാലും ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങളെപ്പോഴും എടുക്കേണ്ടത് ജ്യൂസി ആയിട്ടുള്ള കരിക്കാണ്, അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അര ഗ്ലാസ് പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കരുക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് പാൽ ഒഴിക്കുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് പാല് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ അര ഗ്ലാസ് പാലേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാനിപ്പോൾ അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കരിക്കിന് ഓൾറെഡി നമുക്ക് അറിയാമല്ലോ മധുരമുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ഏലക്കായാണ്, അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ കരിക്കിൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നന്നായിട്ട് അടിച്ചെടുക്കണം, കട്ടിയൊന്നും ഇല്ലാതെ അടച്ചെടുക്കാൻ നോക്കുക. ഇത് നന്നായിട്ട് എല്ലാം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ബദാം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അനാർ കൂടി ഞാനിതിലേക്ക് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തായാലും കരിക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നല്ല ജ്യൂസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.